ഹൈ സ്റ്റുഡൻസ്, നമ്മൾ ഫിസിയോതെറാപ്പിയിലെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതാണ് ഷോർട്ട് വേവ് ഡയതെർമി. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇനി പിന്നെ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ് ഇൻഫ്രാറെഡ് തെറാപ്പി, അല്ലെങ്കിൽ ഐ ആർ റേസ് എന്ന് പറയുന്നത്. ഇൻഫ്രാറെഡ് തെറാപ്പി നമ്മൾ ക്ലിനിക്കലി ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മളിപ്പോൾ ഷോർട്ട് ക്ലിനിക്, ചെറിയ ഒരു ക്ലിനിക് ഇട്ടിരിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കോളേജസിലൊക്കെ നമ്മൾ ചെയ്ത് കണ്ടുവരുന്നൊരു കാര്യമാണ് ഇൻഫ്രാറെഡ് തെറാപ്പി. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ് ഐ ആർ റേസ്, ഈ ഒരു ഐ ആർ റേസിൻ്റെ ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത്. അതിൻ്റെ വേവ് ലെങ്ത്ത് 750 nm to 40,000 nm വരെയാണ്. ആൻഡ് ഫ്രീക്വൻസി 4 × 104 ആൻഡ് 7.5 × 101 Hz ആണ് പറയുന്നത്. ഇറ്റ് ലൈസ് ബിയോണ്ട് ദ റെഡ് ബൗണ്ടറി ഓഫ് വിസിബിൾ സ്പെക്ട്രം ആൻഡ് എനി ഹോട്ട് ബോഡി ക്യാൻ പ്രൊഡ്യൂസ് ദ ഇൻഫ്രാറെഡ് റേസ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏതൊരു ചൂടുള്ള സാധനത്തിനും ഈ ഒരു ഇൻഫ്രാറെഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് സൺ, ഇലക്ട്രിക് ബൾബ്, ഫയർ, ഗ്യാസ് ഫയർ, കോൾ ഫയർ എക്സെട്ര. അപ്പം നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ഒരു ഐ ആർ റേസ് ആണ് എന്ത്? ഫ്രം സൺ എന്നുള്ളത് അല്ലേ, നാച്ചുറലി കിട്ടുന്നതാണ്. ഈ ഐ ആർ റേസിന് നമ്മൾ മൂന്ന് കാറ്റഗറിയാണ് പറയുന്നത്: നിയർ ഐ ആർ റേസ്, മിഡ് ഐ ആർ റേസ് ആൻഡ് ഫാർ ഐ ആർ റേസ്. അപ്പം നമ്മൾ വിചാരിക്കും ഈ നിയർ, മിഡ് ഫാർ അല്ലേ, അപ്പം ഏറ്റവും അടുത്തുള്ളതാണ് നമുക്ക് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുക. പക്ഷേ അങ്ങനെയല്ല, ഏറ്റവും ദൂരത്തുള്ള മീൻസ് ഫാർ ഐ ആർ റേസിനെയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഈസിലി അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മളുടെ ഈ ബോഡിയിലുള്ള ഒരുപാട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഐ ആർ റേസിനെ നമ്മൾ ലൈറ്റ് ഓഫ് ലൈഫ് എന്നും പറയാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫിസിയോതെറാപ്പിയിലെ ഈ ഒരു ഐ ആർ റേസിനെ രണ്ട് ജനറേഷൻസാക്കി മാറ്റിയിട്ടുണ്ട്. മീൻസ് എവിടെന്നൊക്കെ രണ്ട് രീതിയിലാണത് ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് നോൺ ലൂമിനസ് ജനറേറ്റേഴ്സ് പ്രൊഡ്യൂസ് ഓൺലി ഐ ആർ റേസ്, പിന്നെ ലൂമിനസ് ജനറേറ്റർ പ്രൊഡ്യൂസ് ഐ ആർ റേസ്, യു വി ആൻഡ് വിസിബിൾ റേസ്. അപ്പോൾ പറയുമ്പോൾ രണ്ടെണ്ണം എന്താണ്? നോൺ ലൂമിനസ് ജനറേറ്ററും ലൂമിനസ് ജനറേറ്ററും. ഓക്കെ, ഈ ഒരു നോൺ ലൂമിനസ് ജനറേറ്ററിനെ കുറിച്ചിട്ട് ഒരു ചെറിയ നോട്ട്, പോയിൻറ്സ് മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്യൂട്ട് ഇൻഫ്ലമേഷനിലും അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുണ്ടായ കുറച്ച് ഇഞ്ചുറീസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു നോൺ ലൂമിനസ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ലൂമിനസ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഈ ലൂമിനസ് ജനറേറ്റർ എന്ന് പറയുന്നത് ചെറിയ ഈ ഡിസീസസ് ഓർ ലീഷൻസ് ഓഫ് ക്രോണിക് ഇൻ നേച്ചർ, കുറച്ച് എന്താണ് അക്യൂട്ട് അല്ല, കുറച്ചും കൂടി ഭയങ്കര ഭയാനകമാണ്, കുറച്ചും കൂടി ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിസീസിൻ്റെ അതിൻ്റെ ലീഷൻസും കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ലൂമിനസ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ലൂമിനസും നോൺ ലൂമിനസും നമ്മളുടെ ഈ ഒരു സ്കിന്നിലോട്ട് വരുമ്പോൾ അത് ആക്ട് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. ലൂമിനസ് എന്ന് പറയുന്നത് ഡെർമിസിലും എപ്പിഡെർമിസിലാണ് ആക്ട് ചെയ്യുന്നത്. നോൺ ലൂമിനസ് ജനറേറ്റർ സൂപ്പർ ഡെർമിസിലാണ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫിസിയോളജിക്കൽ ഇഫക്റ്റാണ് നോക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ഇനി ആക്ട് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഈ റേസ് മീൻസ് ഐ ആർ റേസ് ഒരു ഹീറ്റിംഗ് ഇഫക്റ്റ് നമ്മുടെ സൂപ്പർഫിഷ്യൽ എപ്പിഡെർമിസിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് കാരണം നമുക്ക് വാസോ ഡയലേഷൻ സംഭവിക്കും. എന്താണ് വാസോ ഡയലേഷൻ സംഭവിച്ചാൽ എന്തുണ്ടാവും? ഓക്സിജൻ സപ്ലൈ കൂടും, അതേപോലെ തന്നെ ന്യൂട്രിയൻ സപ്ലൈ എല്ലാം കൂടും, അതേപോലെ തന്നെ വേസ്റ്റ് പ്രോഡക്ട്സിൻ്റെ ഡ്രെയിനേജും സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്കവിടെ വേദന ഉള്ള ഭാഗങ്ങൾ നല്ല വേദന കുറഞ്ഞതുപോലായിട്ട് ഫീൽ ചെയ്യും. അതാണ് ഈ ഐ ആർ റേസിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇതാണ് നമ്മൾ ഐ ആർ തെറാപ്പി ആയിട്ട് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പ്രൊസീജിയറിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും ക്ലോത്തിന് മുകളിലൂടെയല്ല ചെയ്യാൻ, നമ്മൾ ഡയറക്റ്റ് സ്കിന്നിലോട്ടാണ് ഇത് ചെയ്യുന്നത്. ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇൻഫ്രാ ബൾബ് ഒരു 50-25 cm നമ്മുടെ സ്കിന്നിൽ നിന്ന് കുറച്ച് നീക്കിയിട്ടാണ് വെക്കേണ്ടത്. അതേപോലെ തന്നെ 90 degrees നമ്മൾ ഇത് സ്കിന്നിലോട്ട് ഇറക്കുന്നത്. നമ്മൾ ഇത് ചെയ്യേണ്ട ഒരു ഡ്യൂറേഷനും പറയുന്നുണ്ട്, 10 മുതൽ 15 മിനിറ്റോളമാണ് നമ്മളിത് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ കൂടുതലും നമ്മുടെ ഈ ഒരു കോളേജസിൽ അതേപോലെ ക്ലിനിക്കിലൊക്കെ പെട്ടെന്ന് ഇപ്പോൾ കോളേജിലൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് വീഴുക അല്ലെങ്കിൽ നടുവേദന വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിലീഫ് കിട്ടാൻ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ ക്ലിനിക്കലി പേഷ്യൻസ് വരുമ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുക. അതിന് മുൻപായിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, കർപ്പൂരാതിയോ മുറിവെണ്ണയോ അല്ലെങ്കിൽ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ അതിനനുസരിച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഐ ആർ എസ് വെച്ച് കൊടുക്കാറുണ്ട്. ഇനി ഇതാണ് സംഭവം, ഇതാണ് നമ്മളുടെ ഇൻഫ്രാറെഡിൻ്റെ ബൾബ്. ഇത് കത്തിക്കുമ്പോൾ നല്ല റെഡ് ലൈറ്റ് ആയിരിക്കും വരിക. ഓക്കെ,
ഇങ്ങനെയാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കിടക്കുക. ഇപ്പോൾ ഷോൾഡറിലോട്ടാണ് ഇപ്പോൾ ആ ഒരു പേഷ്യൻറ്റിന് ലൈറ്റ് കൊടുക്കുന്നത്, അതുകൊണ്ട് ആ ഒരു ഭാഗം എക്സ്പോസ് ചെയ്തു. ഓക്കെ, ഇനി തെറാപ്യൂട്ടിക്കലി നമുക്കിത് എന്തൊക്കെയാണ് യൂസസ്? ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും, വൂണ്ട് ഹീൽ ചെയ്യും, ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യും, പെയിൻ റെഡ്യൂസ് ചെയ്യും, മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും, പിന്നെ അതേപോലെ തന്നെ ഇൻഡ്യൂസസ് മസിൽ റിലാക്സേഷൻ, അതേപോലെ തന്നെ ഇംപ്രൂവ്സ് ഹെൽത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അതാണ് തെറാപ്യൂട്ടിക് യൂസിൽ പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ കോൺട്രാഇൻഡിക്കേഷൻ, എപ്പോഴൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. ഏരിയ ഓഫ് അനസ്തീഷ്യ, അനസ്തീഷ്യ കൊടുത്തൊരു ഭാഗത്ത്, അതേപോലെ തന്നെ ആർട്ടീരിയൽ ഡിസീസ് ഉള്ള പേഷ്യൻറ്റിന്, എക്സിമ ഉള്ള ആളുകൾ, ഗാസ്ട്രിക് കൾസറോ ഹെമറേജോ ഉള്ള പേഴ്സൺസിനൊന്നും നമ്മൾ ഈ ഒരു ഐ ആർ തെറാപ്പി ചെയ്യാനായിട്ട് പാടില്ല. ഇനി നമ്മൾ ഈ ഐ ആർ തെറാപ്പി കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ്: ബേൺസ്, ഇലക്ട്രിക് ഷോക്ക്, ഓവർഡോസ്, ഹെഡ് ഏക്ക്. എന്താണ് ബേൺസ്? ഇങ്ങനെ വരും, നമ്മൾ കൂടുതലായിട്ട് ലൈറ്റ് ഒരു ഇത് ചൂടുണ്ടാവുന്നതാണല്ലോ, അപ്പോൾ നമ്മൾ ഈ ഒരു പേഷ്യൻറ്റിനെ ഇങ്ങനെ തൊട്ട് നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കണം, ചൂട് ഇവർക്ക് ടോളറേറ്റ് ചെയ്യുന്ന ചൂട് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ പ്രൊസീജിയറിൽ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വായിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് അന്ന് തന്നെ പറയാം, ചൂട് താങ്ങുന്ന സമയത്ത് പറയണ കൂടാണെങ്കിൽ പറയണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ തൊട്ട് നോക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ബേൺ സംഭവിക്കാം. ഇത് ഇലക്ട്രിക്കലാണ് വർക്ക് ചെയ്യുന്നത്, മീൻസ് ഇത് ഇലക്ട്രിക്കൽ നമ്മളുടെ സ്വിച്ച് ബോർഡിൽ ഇട്ട് സ്വിച്ച് ഓണാക്കിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓവറായിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെഡ് ഏക്ക്, ഫേസിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഐക്ക് ഇഞ്ചുറി വരാം, ഫെയിൻനെസ് വരാം, അതേപോലെ തന്നെ ഗാംഗ്രീൻ വരെ സംഭവിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇൻഫ്രാറെഡ് തെറാപ്പി അല്ലെങ്കിൽ ഐ ആർ റേസ് എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെ, അതിൻ്റെ കൂടുതൽ ഫിസിയോളജിക്കലൊക്കെ ആയിട്ടുള്ള ഇഫക്റ്റ്, അതേപോലെ തന്നെ തെറാപ്യൂട്ടിക് യൂസ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് തെറാപ്പി എന്ന് മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. താങ്ക് യു ഫോർ ലിസ്ണിംഗ് അവർ ക്ലാസ്. താങ്ക് യു.